കുപ്പർത്തീനോ ഇറ്റലിയിലെ ലെയ്ച്ചെ പ്രൊവൻസിൽപ്പെട്ട ഒരു ചെറു പട്ടണം. അവിടെ ജീവിച്ചിരുന്ന സമൂഹം പൊട്ടനെന്ന് വിധിയെഴുതിയ ഒരു പയ്യൻ. മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ദൈവത്തിന്റെ പദ്ധതി അവനെ വിശുദ്ധിയുടെ ഉന്നതിയിലെത്തിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണത കൊണ്ട് സ്വയം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയിരുന്ന ഒരു വിശുദ്ധൻ, വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. വിശുദ്ധന്റെ കഥ പറയുന്ന ചിത്രമാണ് ദ റിലക്റ്റന്റ് സെയിന്റ്. 1962 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ജുസേപ്പി എന്നാൽ ഇറ്റാലിയൻ ഭാഷയിൽ ജോസഫാണ്. ഒരു കുരുവിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് ഓമനിച്ചിട്ട് ആകാശത്തിലേക്ക് പറത്തിവിടുന്ന ജുസേപ്പിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അവന് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളരെ ഇഷ്ടമാണ്. ആൾക്കിപ്പോ 20 വയസ്സുണ്ട്, എങ്കിലും കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ കളിയാക്കും. ജുസേപ്പിയുടെ അമ്മ ഫ്രാൻസിസ്കയാണെങ്കിൽ അവന്റെ ഈ കുട്ടിത്വവും മണ്ടത്തരങ്ങളും ഒക്കെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അവന്റെ അപ്പൻ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാത്ത ഒരുത്തനാണ്, പോരാത്തതിനെ മദ്യപാനവും. അതുകൊണ്ട് ആ സ്ത്രീ തന്നെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിന്റെ ഫ്രസ്ട്രേഷൻ ആവശ്യത്തിലധികം അവർക്കുണ്ട്. ജുസേപ്പിയെ ഒരു ജോലിക്ക് വിടാനൊക്കെ ഒരുപാട് അവർ ശ്രമിച്ചതാണ്. എന്നാൽ അവന്റെ ഈ മണ്ടത്തരങ്ങൾ കാരണം ഒരു ജോലിയും അധിക നാൾ നീണ്ടു നിന്നില്ല. അങ്ങനെ അവസാനം അവർ ഒരു വഴി കണ്ടെത്തി. അവരുടെ സഹോദരൻ ഫാദർ ജിയോവാനി മാർട്ടിനയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിന്റെ ഫാദർ ഗാർഡിയനാണ്. എങ്ങനെയെങ്കിലും ജുസേപ്പിയെ ആശ്രമത്തിൽ നിർത്താൻ പറ്റിയാൽ അവന്റെ കാര്യങ്ങളെങ്കിലും ശരിയാകും. അങ്ങനെ ഒരു ദിവസം ഫാദർ ജിയോവാനിയും സെക്കൻഡ് ഇൻചാർജായ ഫാദർ റാസ്പിയും അവരുടെ വീട്ടിലേക്ക് വരുന്നു. ജുസേപ്പിയുടെ അമ്മ പലതരത്തിലും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആശ്രമത്തിൽ ചേരാനും വൈദികനാകാനും ഒരു താല്പര്യമില്ലാതിരുന്ന ജുസേപ്പിയെ ഫ്രാൻസിസ്ക സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ വരുതിയിലാക്കുന്നു. അങ്ങനെ ജുസേപ്പി അങ്കിളിന്റെ ഒപ്പം ആശ്രമത്തിലേക്ക് പോകുന്നു. ആശ്രമ ജീവിതമൊന്നും ഇഷ്ടമല്ലെങ്കിലും ജുസേപ്പി നല്ലൊരു മരിയ ഭക്തനായിരുന്നു. ആശ്രമവളപ്പിൽ മാതാവിന്റെ ഒരു വലിയ പ്രതിമയുണ്ടായിരുന്നു. ഒരാൾ പൊക്കം വരുന്ന ആ പ്രതിമയ്ക്ക് ഏതാണ്ട് 200 കൊല്ലം പഴക്കമുണ്ട്. ആ പ്രതിമയായിരുന്നു ജുസേപ്പിക്ക് അവിടെ ആകെയുള്ള ആശ്വാസം. അങ്ങനെയിരിക്കെ ഫാദർ റാസ്ബി പുതിയ വൈദിക വിദ്യാർത്ഥികളെ ദൈനംദിനമുള്ള ഭിക്ഷാടനത്തിനായി അയക്കുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ജുസേപ്പിയുമുണ്ട്. ഒരു കഴുതയും അതിന്റെ പുറത്ത് കുറെ ഭാണ്ഡക്കെട്ടുകളുമായി എല്ലാവരെയും പോലെ അവനും തെരുവിലേക്ക് പോകുന്നു. ജുസേപ്പി ഭിക്ഷ കിട്ടിയ വസ്തുക്കളിൽ ചിലത് പാവങ്ങൾക്ക് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് സഹജീവികളോടുള്ള അവന്റെ സഹാനുഭൂതി എടുത്തു കാണിക്കുന്നു. പക്ഷെ ജുസേപ്പിയെ തെരുവിൽ വെച്ച് കുറച്ചുപേർ ചേർന്ന് ആക്രമിക്കുകയും ഭിക്ഷ കിട്ടിയ സാധനങ്ങളും കഴുതയും അപഹരിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റുള്ള വിദ്യാർത്ഥികൾ വളരെയധികം സാധനങ്ങളുമായി തിരികെ വന്ന് ഫാദർ റാസ്പിയോട് അവരുടെ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജുസേപ്പിയാണെങ്കിൽ കൊടുത്തിരുന്ന ലോഹ പോലും ഇല്ലാതെയാണ് തിരികെ വന്നത്. പേടിച്ചുപോയ അവൻ ഒളിച്ചും പാത്തുമാണ് ആശ്രമത്തിലേക്ക് വരുന്നത്. പക്ഷേ കൃത്യമായി ഫാദർ റാസ്പിയുടെ മുന്നിൽ തന്നെ ചെന്നുപെടുന്നു. ഫാദർ റാസ്പിയും ഫാദർ ജിയോവാനിയും തമ്മിൽ പലപ്പോഴും ജുസേപ്പിയുടെ പേരിൽ തർക്കമുണ്ടാകുന്നുണ്ട്. എന്നാൽ തന്റെ അനന്തരവൻ എന്ന പരിഗണന കൊണ്ട് ജിയോവാനി അവനെ സപ്പോർട്ട് ചെയ്തു പോന്നു. ജുസേപ്പിക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഗോബോ. ഗോബോയും ആശ്രമത്തിലെ ഒരു അന്തേവാസിയാണ്. കന്നുകാലി ഫാമിലി ജോലികളെല്ലാം ചെയ്യുന്നത് അയാളാണ്. അയാൾക്കൊട്ടും ഇഷ്ടമല്ല ആ ജോലി ചെയ്യാൻ. എന്നാൽ ജുസേപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് മൃഗപരിപാലനം. ഗോബോ പലപ്പോഴും ജുസേപ്പിയെ ചൊറിയാറുണ്ട്. ഒരിക്കൽ ഗോബോ അങ്ങനെ വെറുപ്പിക്കുന്ന സമയത്ത് ജുസേപ്പി അവന് വളരെ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രതിമ തുടയ്ക്കുകയായിരുന്നു. മുൻപ് പറഞ്ഞ ആ 200 വർഷം പഴക്കമുള്ള സ്റ്റാച്യു ഓഫ് മഡോണ. രൂപക്കൂടിന്റെ വശത്തിരുന്ന കുരുവിക്കുഞ്ഞിനെ എടുക്കുന്നതിനിടെ ജുസേപ്പിയുടെ കൈതട്ടി പ്രതിമ താഴെ വീണ് പൊട്ടുന്നു. ഇതോടെ ജുസേപ്പിയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് അവനും ഗോബയ്ക്കും മനസ്സിലായി. ഫാദർ ജിയോവാനി റൂമിലേക്ക് വിളിപ്പിക്കുമ്പോൾ പേടിച്ചു വിറച്ചാണ് അവൻ ചെല്ലുന്നത്. എന്നാൽ ഫാദർ ജിയോവാനി വളരെ സൗമ്യനായി ഒരു എഴുത്ത് അവനെ ഏൽപ്പിക്കുന്നു. അവന്റെ അമ്മയുടെ എഴുത്തായിരുന്നു അത്. അവന്റെ അപ്പൻ മരിച്ചുപോയി. അതുകൊണ്ട് ജുസേപ്പി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണമെന്നായിരുന്നു അത്. അങ്ങനെ അവൻ തന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. വീട്ടിൽ ചെന്ന് അവൻ തന്റെ അമ്മയെ കാണുന്നു.
അവൻ്റെ അമ്മ വളരെ വികാരാധീനയായി അവൻ്റെ അപ്പനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം ജുസേപ്പി അമ്മയുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുക്കുന്നു. ഫാദർ ജിയോവാനിയുടേതായിരുന്നു അത്. ആശ്രമത്തിൻ്റെ ചിട്ടകളുമായി ഒത്തുപോകാൻ അവന് കഴിയില്ലെന്നും അതുകൊണ്ട് അവനെ തിരികെ അയക്കേണ്ടതില്ല എന്നുമായിരുന്നു അതിൽ. ഇത് വായിക്കുന്ന ഫ്രാൻസിസ്കയുടെ ഭാവം പൊടുന്നനെ മാറുന്നതും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതുമാണ് പിന്നീട് കാണുന്നത്. ഒട്ടും സമയം കളയാതെ അവർ ആശ്രമത്തിലേക്ക് തിരിക്കുന്നു. തൻ്റെ സഹോദരിയുടെ പിടിവാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഫാദർ ജിയോവാനി വീണ്ടും ജുസേപ്പിയെ ആശ്രമത്തിൽ തുടരാൻ അനുവദിക്കുന്നു. ആശ്രമത്തിലേക്ക് തിരികെ വരുന്ന ജുസേപ്പിയെ കാത്തിരുന്നത് നമ്മുടെ ഗോബോയുടെ ജോലിയാണ്. എന്നാൽ അതവൻ വളരെയധികം എൻജോയ് ചെയ്തു. ഗോബോയ്ക്കും അതിഷ്ടപ്പെട്ടു. കാരണം വെറുപ്പോടെ അവൻ ചെയ്തിരുന്ന ആ ജോലിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവൻ പലതും പറഞ്ഞ് ജുസേപ്പിയെ പ്രകോപിപ്പിക്കാൻ നോക്കി. പക്ഷെ ജുസേപ്പി അവൻ്റെ ജോലി തുടർന്നു. അപ്പോൾ ഗോബോ മറ്റൊരു കാര്യം പറഞ്ഞു. നീ ശരിക്കും പ്രശ്നത്തിൽ പെടാൻ പോവുകയാണ്. നാളെ ആരാണ് വരുന്നതെന്ന് നിനക്കറിയാമോ? ഫ്രാൻസിസ്കൻ ഓർഡറിന്റെ വികാരി ജനറൽ ബിഷപ്പ് ഡെർസോ. ആനുവൽ ഇൻസ്പെക്ഷനാണ്. എന്നുവെച്ചാൽ ഈ ഫാമും പരിസരവും ഏറ്റവും വൃത്തിയായിരിക്കണം, ഇല്ലെങ്കിൽ നീ വീണ്ടും പുറത്താകും. ഇത് കേട്ട് ചെറുതായെന്ന് പേടിക്കുന്ന ജുസേപ്പി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അവിടം വൃത്തിയാക്കുന്നു. ഗോബോ പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ബിഷപ്പ് ഡെർസോ ഇൻസ്പെക്ഷന് വേണ്ടി എത്തി. ഫാദർ റാസ്പിയും ജിയോവാനിയും കൂടി ആശ്രമമെല്ലാം ബിഷപ്പ് ഡെർസോയെ കാണിക്കുന്നു. തൊഴുത്തിന്റെ അവസ്ഥ അറിയാവുന്ന അവർ മുന്തിരിത്തോട്ടവും സ്ട്രോബെറി തോട്ടവും എല്ലാം കാണിച്ച് ഡെർസോയുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ആദ്യം കാണേണ്ടത് തൊഴുത്താണ്, മറ്റെല്ലാം പിന്നെ കാണാമെന്ന് ഡെർസോ പറയുന്നു. മറ്റു മാർഗമില്ലാതെ അവർ തൊഴുത്തിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ജുസേപ്പിയുടെ രണ്ട് കാലുകൾ മാത്രമാണ്. ബാക്കി മുഴുവൻ കച്ചിൽ കൊണ്ട് മൂടിയിരിക്കുന്നു. പാവം, രാത്രി മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചുറങ്ങിപ്പോയതാകാം. ഫാദർ ജിയോവാനി ഒച്ചവെക്കുന്നു. അവനോട് എക്സ്പ്ലനേഷൻ തരാനും പറയുന്നുണ്ട്. എന്നാൽ ബിഷപ്പ് ഡെർസോയ്ക്ക് കാര്യം പിടികിട്ടി. അവൻ ഉറങ്ങിപ്പോയതല്ല, ഇന്നലെ ജനിച്ച രണ്ട് ആട്ടിൻകുട്ടികളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഇന്നലെ ഇവർ ജനിച്ചപ്പോൾ വളരെ രാത്രിയായി, പക്ഷേ അമ്മ ആട് മരിച്ചുപോയനെ. അതിന് കഴിഞ്ഞ ആഴ്ച മുഴുവൻ അസുഖമായിരുന്നു. ഡെർസോ ആ ആട്ടിൻകുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് 100 ആടുകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ആ ഒന്നിനെ അന്വേഷിച്ചു പോകാത്തത്? വിശുദ്ധ ലൂക്ക. ജുസേപ്പിക്ക് ആ വചനം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബിഷപ്പ് ഡെർസോയ്ക്ക് ജുസേപ്പിയെയും. അവനെ അഭിനന്ദിക്കുന്ന ബിഷപ്പ് ജുസേപ്പിയെ അവന്റെ ജോലിയിൽ സഹായിക്കാൻ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. തുടർന്ന് ബ്രദർ ഒർലാൻഡോ ത്രീത്വത്തെ വിശദീകരിച്ചുകൊണ്ട് അയാളുടെ പഠനങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നാൽ വളരെ വിരസതയോടെയാണ് ബിഷപ്പ് ഡെർസോ ഇതെല്ലാം കേട്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് നടന്ന് തൊഴുത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ജുസേപ്പി ഒരു പാട്ടൊക്കെ പാടി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെർസോ അവനോടൊപ്പം കുറെ നേരം ചിലവഴിക്കുന്നു. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുന്നു. പോരുന്നതിന് മുമ്പ് ഡെർസോ ഒരു കാര്യം ജുസേപ്പിയോട് ചോദിച്ചു, ഒരു വൈദികനാകുന്നതിനെ പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എഴുതാനും വായിക്കാനും പോലും കഷ്ടിച്ചേ അറിയൂവെന്ന് അവൻ പറഞ്ഞു. വൈദികനാകാനുള്ള വിളി ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഡെർസോയും പറഞ്ഞു. മടങ്ങുമ്പോൾ ഡെർസോ വളരെ സന്തുഷ്ടനായിരുന്നു. ആശ്രമത്തെപ്പറ്റി വളരെ നല്ലൊരു റിപ്പോർട്ടായിരിക്കും റോമിലേക്ക് വിടുന്നതെന്ന് ഡെർസോ വാക്കുകൊടുത്തു. ബ്രദർ ഒർലാൻഡോയെ വിളിച്ച് ഒരു ജോലി ഏൽപ്പിക്കുന്നു. അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയായിരുന്നു അത്. ജുസേപ്പിയെ വൈദിക വൃത്തിക്ക് വേണ്ടി പഠിപ്പിച്ചൊരുക്കുക. ബ്രദർ ഒർലാൻഡോയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അയാൾ അതിന് തയ്യാറാകുന്നു. ഫാദർ റാസ്പിക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. എന്നാൽ ജിയോവാനി വളരെ സന്തുഷ്ടനായിരുന്നു. പക്ഷേ ഒർലാൻഡോ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും ജുസേപ്പിയുടെ തലയിൽ ഒന്നും കയറിയില്ല. അവൻ ആകെ അറിയാവുന്നത് ലൂക്ക 15 നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ മാത്രമാണ്. ഒർലാൻഡോ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അയാൾ സ്വന്തം പഠനം മാറ്റിവെച്ചിട്ടാണ് ജുസേപ്പിയെ പഠിപ്പിക്കുന്നത്. തനിക്ക് വൈദികനാകേണ്ട എന്നും മൃഗങ്ങളെ പരിപാലിച്ച് കഴിഞ്ഞോളാമെന്നും ജുസേപ്പി പറയുന്നു. പരീക്ഷ വരെ നോക്കാം, തോൽക്കുകയാണെങ്കിൽ പഴയതുപോലെ മൃഗങ്ങളെ നോക്കുന്ന ജോലി നൽകാമെന്ന് ഫാദർ ജിയോവാനി ഉറപ്പ് നൽകുന്നു. അങ്ങനെ പരീക്ഷാ ദിവസം വന്നു. ഒർലാൻഡോയും ജുസേപ്പിയും ഒരുമിച്ചാണ് പോകുന്നത്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഒർലാൻഡോ പറയുന്നുണ്ട്. എന്നാൽ വെറുതെ പ്രാർത്ഥന വേസ്റ്റ് ആക്കണ്ട, നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനാണ് ജുസേപ്പി പറഞ്ഞത്. തോൽവിയുടെ കാര്യത്തിൽ അവൻ ഒരു സംശയവുമില്ലായിരുന്നു. ജുസേപ്പിയുടെ പേര് വിളിച്ചു. ബിഷപ്പ് നിക്കോളയുടെ മുന്നിൽ അവനിരുന്നു. അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ബിഷപ്പിന്റെ ചോദ്യം, ലൂക്കയുടെ സുവിശേഷം 15. പെട്ടെന്നൊന്ന് പകച്ചെങ്കിലും അവന് പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ അവൻ പറഞ്ഞു.
പരീക്ഷ കഴിഞ്ഞ് രണ്ടുപേരും വളരെ വിഷമത്തിലാണ് തിരിച്ചു വരുന്നത്. ഫാദർ ജിയോവാനി ജുസേപ്പിയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവർ അറിയുന്നത് ജുസേപ്പി പരീക്ഷ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഒർലാൻഡോ തോറ്റുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നു. അവൻ ഫാദർ ജിയോവാനി കൊടുത്ത പുസ്തകങ്ങളൊക്കെയായി പഴയ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഗോബോ എല്ലാം പാക്ക് ചെയ്യുകയാണ്. ജുസേപ്പിയെ വളരെയധികം ചീത്ത വിളിച്ചുകൊണ്ടാണ് അവനെല്ലാം ചെയ്യുന്നത്. ആ തൊഴുത്തിലേക്ക് തിരിച്ചു പോകാൻ അവൻ ഒരു താല്പര്യവുമില്ല. പെട്ടെന്നാണ് ജുസേപ്പി അത് കണ്ടത്. അവൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ രൂപം ആ മുറിയിൽ. ഗോബോ മോഷ്ടിച്ചതായിരുന്നു അത്. അവന് വളരെ സന്തോഷമായി. പക്ഷെ അവൻ്റെ സന്തോഷം കണ്ട് ഗോബോയ്ക്ക് സഹിക്കാനായില്ല. അവൻ വീണ്ടും അതെടുത്തുകൊണ്ടുപോയി. ജുസേപ്പിക്ക് വളരെ സങ്കടമായി. രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ട ജുസേപ്പി മാതാവിനെ കാണാനായി ഗോബോയുടെ മുറിയിലേക്ക് ഓടി. ഗോബോ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവൻ നാലുപാടും നോക്കി. മുറിയുടെ ഒരു മൂലയ്ക്ക് ആ രൂപം അലസമായി ഇട്ടിരിക്കുന്നു. ജുസേപ്പി അതെടുത്ത് വെന്റിലേഷനിൽ വെച്ചു. അവിടെ മുട്ടിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ തീക്ഷ്ണത കൊണ്ട് അവൻ പരിസരം മറന്നിരുന്നു. പെട്ടെന്നൊരു പശുവിന്റെ കരച്ചിൽ കേട്ടാണ് അവൻ ഉണർന്നത്. ചുറ്റും നോക്കിയ ജുസേപ്പി അത്ഭുതപ്പെട്ടുപോയി. അവനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് 5 അടി ഉയരത്തിൽ അന്തരീക്ഷത്തിലാണ്. പെട്ടെന്ന് അവൻ താഴേക്ക് വീണു. ഭാഗ്യത്തിന് ഗോബോ എണീറ്റില്ല. അവൻ മുറിയിലേക്ക് ഓടി. ജുസേപ്പി അവനെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ പഠിക്കുന്നുണ്ടിപ്പോൾ. അവസാന പരീക്ഷ വരികയാണ്. പരീക്ഷയ്ക്കായി അവൻ പുറപ്പെട്ടു. പരീക്ഷ നടത്തുന്നത് നേപ്പിൾസിലെ പുതിയ ആർച്ച് ബിഷപ്പാണെന്ന് അവിടെ വെച്ച് അവൻ അറിഞ്ഞു. പരീക്ഷ നടത്താനായി ആർച്ച് ബിഷപ്പ് എത്തി. ജുസേപ്പിക്ക് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത് ബിഷപ്പ് ഡെർസോയായിരുന്നു. ജുസേപ്പിയെ കണ്ട് ഡെർസോയ്ക്കും സന്തോഷമായി. ഇവനെ ഞാൻ പണ്ടേ പരീക്ഷിച്ചിട്ടുള്ളതാണെന്നും അവനതിൽ വിജയിച്ചെന്നും ഡെർസോ പറഞ്ഞു. അങ്ങനെ ദൈവിക പദ്ധതി പോലെ ജുസേപ്പി ഒരു വൈദികനാകുന്നു. പിന്നീട് ജുസേപ്പി അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവനെ കണ്ട ഫ്രാൻസിസ്ക കരണം പൊട്ടുന്ന ഒരു അടിയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. അവനെ വീണ്ടും ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് അവർ കരുതിയത്. എന്നാൽ താനിപ്പോൾ ഒരു വൈദികനാണെന്ന് അവൻ പറയുന്നു. സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ മാത്രമാണ് അവർ അത് വിശ്വസിക്കുന്നത്. ഫ്രാൻസിസ്കയ്ക്ക് സന്തോഷമാകുന്നു. അവർ എല്ലാവരോടും വിശേഷം പറയുകയും കേട്ടവരെല്ലാം പ്രാർത്ഥനാ സഹായങ്ങൾക്കായി അച്ഛനെ കാണാൻ എത്തുകയും ചെയ്യുന്നു. ജുസേപ്പി തിരികെ ആശ്രമത്തിൽ തിരിച്ചെത്തുന്നു. എത്തുമ്പോൾ തന്നെ നേരെ തൊഴുത്തിലേക്കാണ് അവൻ ചെല്ലുന്നത്. അവിടെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തവണയും ജുസേപ്പി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നു. എന്നാൽ ഇത്തവണ ഗോബോ ഇത് നേരിട്ട് കാണുകയും ഭയപ്പെടുകയും ചെയ്തു. അമ്പരന്ന് പോകുന്ന അവൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടുന്നു. എന്നാൽ ആരും തന്നെ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. ജുസേപ്പി അന്തരീക്ഷത്തിൽ പറക്കുന്നത് കണ്ടുവെന്നും അദ്ദേഹം ഒരു വിശുദ്ധനാണെന്നും അവൻ പറഞ്ഞു. പുറകെ മുറിയിലേക്ക് വന്ന ജുസേപ്പിയെ കെട്ടിപ്പിടിച്ച് കരയുകയും അവൻ്റെ കൂന് മാറ്റിക്കൊടുക്കണമെന്ന് കരഞ്ഞു പറയുകയും ചെയ്യുന്നുണ്ട്. ഫാദർ റാസ്പി ഒഴികെ എല്ലാവരും ജുസേപ്പി ഒരു വൈദികനായതിൽ വളരെ സന്തോഷിച്ചു. ജുസേപ്പിയുടെ ആദ്യ ദിവ്യബലി ആഘോഷമാക്കാൻ തന്നെ ഫാദർ ജിയോവാനി തീരുമാനിക്കുന്നു. അങ്ങനെ ജുസേപ്പിയുടെ ആദ്യത്തെ ഹോളി മാസ്. ഒർലാൻഡോയാണ് ആൾട്ടർ ബോയ്. അവനും വളരെ സന്തോഷവാനാണ്. എന്നാൽ ഈ സമയം കൊണ്ട് ഗോബോ നാട്ടുകാരെ മുഴുവൻ കൂട്ടി ആശ്രമത്തിലേക്ക് വന്നു. പുറത്ത് ബഹളം നടക്കുന്നത് എന്താണെന്ന് നോക്കാൻ ഫാദർ റാസ്പിയും ഫാദർ ജിയോവാനിയും പുറത്തേക്ക് വരുന്നു. ജനങ്ങൾ ഗോബോയുടെ നേതൃത്വത്തിൽ ജുസേപ്പിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് പറക്കാൻ കഴിയും, അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഗോബോ കള്ളം പറയുകയാണെന്നും അവന് ഭ്രാന്താണെന്നും നമുക്ക് ഫാദർ റാസ്പി പറയുന്നു. നാട്ടുകാരെ പറ്റിച്ചതിന് ഗോബോയെ അവർ ഉപദ്രവിക്കുന്നു. ഈ സമയവും ജുസേപ്പി ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ തീക്ഷ്ണത വർദ്ധിച്ചപ്പോൾ ജുസേപ്പി മെല്ലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ഫാദർ ജിയോവാനിയും ഫാദർ റാസ്ബിയും ഒഴികെയുള്ള എല്ലാവരും ഇത് നേരിട്ട് കണ്ടു. അവർ കണ്ട കാര്യങ്ങൾ ഇരുവരെയും അറിയിച്ചു. എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി വികാരി ജനറലെത്തി. അദ്ദേഹം എല്ലാവരും പറയുന്നത് കേട്ടു. എത്ര അടി ഉയർന്നു എന്നതിൽ മാത്രമായിരുന്നു അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. എല്ലാവരെയും കേട്ട ശേഷം വികാരി ജനറൽ ജുസേപ്പിയെ വിളിക്കുന്നു. പലതരത്തിലും അവർ മാറി മാറി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അസുഖങ്ങളെപ്പറ്റിയും മെന്റൽ ഹെൽത്തിനെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയും ഒക്കെ. അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യാമോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ ഫാദർ ജുസേപ്പിക്ക് അതിന് കഴിയുന്നില്ല. ഇതൊരു താൽക്കാലിക സംഭവമായി വിട്ടുകളയാൻ തീരുമാനിച്ച വികാരി ജനറലിനെ തടഞ്ഞുകൊണ്ട് ഫാദർ റാസ്പി വലിയ ആരോപണങ്ങൾ ജുസേപ്പിക്കെതിരെ ഉന്നയിച്ചു. ജുസേപ്പിയിൽ ബാധ കൂടിയിട്ടുണ്ടെന്നും സാത്താന്റെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും കബളിപ്പിച്ചതാണെന്നും ഫാദർ റാസ്പി പറഞ്ഞു. എന്നാൽ ഫാദർ ജിയോവാനിക്ക് ഇതിനോട് യോജിക്കാനായില്ല. പക്ഷേ ഫാദർ റാസ്ബി തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ഇത് റോമിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു.
മാത്രമല്ല എക്സോർസിസം അതായത് ബാധയൊഴിപ്പിക്കൽ നടത്താനുള്ള അനുമതി വാങ്ങണമെന്നും അയാൾ ശഠിച്ചു. അങ്ങനെ ഫാദർ റാസ്പിയുടെ നേതൃത്വത്തിൽ അവർ എക്സോർസിസം ആരംഭിച്ചു. അതിനു മുൻപായി ജുസേപ്പി ഉയർന്നു പൊങ്ങാതിരിക്കാൻ അവർ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം വളരെ അനുസരണയോടുകൂടി ജുസേപ്പി നിന്നു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഗോബോ അവിടേക്ക് വരുന്നു. അവന്റെ കയ്യിൽ മാതാവിന്റെ ആ രൂപമുണ്ടായിരുന്നു. അവർ അവനെ പുറത്താക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവൻ ആ രൂപം ജുസേപ്പിക്ക് നൽകാൻ വന്നതാണെന്ന് പറഞ്ഞു. അവർ ആ രൂപം വാങ്ങി മുറിയിൽ തന്നെ വെക്കുന്നു. വീണ്ടും മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനകൾ തുടരുകയാണ്. എല്ലാം കഴിഞ്ഞ് ജുസേപ്പിയെ അവിടെ തനിച്ചാക്കി അവർ മടങ്ങുന്നു. നേരം വെളുക്കും വരെ ചങ്ങലയോടുകൂടി ഇരിക്കട്ടെ എന്ന് ഫാദർ റാസ്പി നിർദ്ദേശിച്ചു. എന്നാൽ അവർ മടങ്ങും വഴി ചങ്ങലകൾ വലിഞ്ഞു മുറുകുന്ന വലിയ ശബ്ദം കേൾക്കുകയാണ്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ജുസേപ്പി ഇരുന്ന മുറിയിൽ വലിയ പ്രകാശം. അവർ ഓടി വന്ന് നോക്കുമ്പോൾ ഫാദർ ജുസേപ്പി അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. അവർക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകാശം ജുസേപ്പിയിൽ നിന്ന് പ്രവഹിച്ചിരുന്നു. അപ്പോഴാണ് ഫാദർ റാസ്പിക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. അയാൾ സാഷ്ടാംഗം വീണ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പിന്നീടും അവർ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധനിങ്ങനെ ഉയർന്നു പൊങ്ങിയിരുന്നു. 1767 ജൂലൈ 16 ക്ലമന്റ് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. വിശുദ്ധ ജോസഫ് ദേസാവ് ഓഫ് കുപ്പർത്തീനോ.